ഈ പ്രളയത്തിന് ശേഷം കുട്ടനാട്ടിലെ ഒരു ബെമ്പർ ക്രോപ്പ് ഉണ്ടായി അല്ലെങ്കിൽ വലിയ ബെമ്പർ വിളവെടുപ്പ് തന്നെ ഉണ്ടായി പക്ഷേ പിന്നീട് അത് ഒരു പ്രയാസത്തിൻ്റെ ഘട്ടമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നു എന്നൊരു വാർത്ത കേട്ടു കൃഷിയിടങ്ങൾ അങ്ങനെ ആ രീതി വിളവുണ്ടാകുന്നില്ല എന്താണ് സംഭവിച്ചത് ആദ്യത്തെ പ്രളയത്തിന് ശേഷം എക്കലടിഞ്ഞുവല്ലോ ഒരു വിളവിന് വലിയ സാധ്യത ഉണ്ടാക്കിയാണോ എങ്ങനെയാണ് ആ ആ വിളവും പിന്നീട് ഉണ്ടാകുന്നത് പ്രളയം കുട്ടനാട്ടുകാർക്കൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഓരോ പ്രളയത്തിന് ശേഷവും വെള്ളം കൊണ്ടുവരുന്ന കിഴക്കിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടുവരുന്ന വളക്കൂറുള്ള എക്കലുകൾ അതെല്ലാം വന്ന് കയറുന്നത് ആ നാടിൻ്റെ കൃഷിക്ക് സഹായകമായി തീർന്നിട്ടുള്ളതാണ് ഇന്നലകളുടെ ചരിത്രം മുഴുവൻ നാല് അല്ല എല്ലാ അർത്ഥത്തിലും അവർക്ക് കുട്ടനാട് അങ്ങനെ ഒരു സമ്പുഷ്ടമാവാറുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പഴയ പോലുള്ള നമുക്കറിയാവുന്ന നമുക്ക് ഓരോ മാസങ്ങളിലും ഉടലെടുക്കുന്ന മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെയും ഒന്നും പഴയ രീതിയിൽ പരമ്പരാഗതമായ മഴകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ പരമ്പരാഗതമായ വെള്ളപ്പൊക്കങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം അതൊരു രീതിക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ സമയങ്ങളിങ്ങനെ വന്ന് കയറുന്നതെല്ലാം ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും ഭാഗമായിട്ട് അതിഭയങ്കരമായ പ്രശ്നമുണ്ടാകുന്നു അങ്ങനെയാണ് ചുഴലിക്കൊടുങ്കാറ്റിൽ രൂപപ്പെട്ടു വരുന്നു അടിക്കടി വെള്ളപ്പൊക്കമുണ്ടാകുന്നു ആ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളാകുന്നു അതാണ് ഇപ്പോൾ കുട്ടനാടിനെ ഏറ്റവും ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ബണ്ടുകൾ ബലപ്പെടാൻ താൻ കഴിയുന്നില്ല അതിനു മുമ്പേക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അനിയന്ത്രിതമായ വെള്ളത്തിൻ്റെ കടന്നുകയറ്റം ഇങ്ങോട്ടേക്കുണ്ടാവുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ കണക്കുകൂട്ടി വെച്ചിരുന്ന മഴയുടെ രീതികൾ മാറി നമ്മൾ നേരത്തെ കണക്കുകൂട്ടിച്ചിരുന്ന കാലാവസ്ഥകൾക്ക് മൊത്തത്തിൽ മാറ്റമുണ്ടാകുന്നു ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനവും ആഗോള എന്ന് പറഞ്ഞാൽ വെറും കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞു നടന്നത് അല്ല കെട്ടുകഥയല്ല റിയാലിറ്റിയാണ് നമ്മുടെ അനുഭവത്തിൽ ബോധ്യമാണ് അനുഭവത്തിൽ ബോധ്യമാണ് പണ്ടിങ്ങനെ അതുണ്ടാവും എന്ന് ചൂട് കൂടും ചൂട് കൂടിയാൽ കാറ്റുണ്ടാവും കൊടുങ്കാറ്റാവും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് വേറെ എവിടെയോ അടക്കാൻ പോകുന്ന കാര്യമാണെന്നെല്ലാം പറഞ്ഞ് ഇവരെല്ലാം പരിസ്ഥിതി ചുമ്മാ ശല്യക്കാരാണെന്നെല്ലാം പറയുകയായിരുന്നു അമേരിക്കയിൽ രണ്ട് കാറ്റടിച്ചപ്പോൾ നമ്മൾ വിഴുന്നിട്ട് കാറ്റിൻ്റെ പേരിൽ നമ്മൾ ആനന്ദം കണ്ടെത്തിയവരാണ് കത്രിയിൽ നിന്നും റീത്തിൽ രണ്ട് പേരിട്ടപ്പോൾ ആയിരങ്ങളെയാണ് അവിടെ കടപുഴക്കി എറിഞ്ഞത് നമുക്ക് ഓക്കി വന്ന് നമ്മുടെ തടഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സേഫ് സോണിലല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ടൗട്ടയായി ഇനി അടുത്തത് ഏതാ വരാൻ പോകുന്നത് ചുഴലിക്കൊടുങ്കാറ്റുകളുടെ ഇങ്ങനൊരു സീരീസ് ഓഫ് ഉണ്ടാവും എന്ന് ശാസ്ത്രലോകം നമ്മളോട് പറയുകയാണ് ഇതൊക്കെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് കാർഷിക മേഖലയാണ് ഇപ്പോൾ വെള്ളം പൊങ്ങിയാൽ വെള്ളം പൊങ്ങിയാൽ വെള്ളം കൂടുതൽ വെള്ളം വന്നാൽ വെള്ളം ഒഴുകി എവിടെങ്കിലും പരക്കും എങ്ങോട്ടിലും വെള്ളം കയറും വെള്ളം കയറുന്നത് എങ്ങോട്ടേക്കാണ് ഇടങ്ങളിലാണ് വെള്ളം കയറുന്നത് ഇടങ്ങളിലാണ് കൃഷി നടക്കുന്നത് അതെ നമ്മുടെ അരി ഉത്പാദന മേഖല എന്ന് പറയുന്നത് മുഴുവൻ താണ ഇടങ്ങളാണ് അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായാൽ വെള്ളപ്പൊക്കം ഇപ്പോൾ ഒരിടത്ത് മാത്രമേ വെള്ളപ്പൊക്കം വരുമല്ലോ കേരളത്തിൽ മാത്രമേ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അല്ല ഇത് ഇതൊരു ആഗോള പ്രതിഭാസം തന്നെയാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ എല്ലാ ഇടങ്ങളിലും പ്രശ്നം തന്നെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ ഭക്ഷ്യോൽപാദന മേഖലക്കാണ് ഏഷ്യയിലെ അരി ഉൽപാദന മേഖലകളെല്ലാം വെള്ളത്തിലടിയിലാവും ഈ നില പോയാൽ അതിൻ്റെ സമയവും കണക്കും ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട് ഐ പി സി സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഒരു സ്ഥാപനമുണ്ട് ഇൻ്റർ ഗവൺമെൻറ് പാനലുണ്ട് ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട് അത് യു എൻ സൃഷ്ടിച്ചതാണ് അവർ എത്ര റിപ്പോർട്ടിൽ കൊടുത്തു ആദ്യമൊന്നും ആ റിപ്പോർട്ടിലൊന്നും ആരും ഗൗരവത്തിൽ കണ്ടത് കണ്ടതേയില്ല മലയാള ഇന്ത്യക്കാരനായ രാജേന്ദ്ര സിംഗ് പച്ച പച്ചോരി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാരവാഹിയായിട്ട് പക്ഷേ ഇതൊന്നും ഈ റിപ്പോർട്ടിലൊന്നും ഗൗരവത്തിൽ ആരും എടുത്തതേ ഇല്ല പക്ഷെ ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ദുരന്തം അനുഭവിക്കേണ്ടത് കാർഷിക മേഖലയാണ് കാർഷിക മേഖലയ്ക്ക് ദുരന്തം വരുന്നതെന്ന് പറഞ്ഞാൽ കൃഷിക്കാരനും അവൻ്റെ കുടുംബവുമാണ് അത് ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവരെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ഇതൊരു വല്ലാത്ത അതാണ് കുട്ടനാട്ടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുട്ടനാട്ടിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടാണ്ടിരിക്കാൻ ഞാനും നിങ്ങളും എല്ലാം അടങ്ങുന്ന സമൂഹത്തിന് കുറേയേറെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേറ്റുണ്ട് രണ്ട് സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ് ആ ജനതയെ സംരക്ഷിക്കാൻ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ നമ്മൾ ഇടപഴകുക എന്നുള്ളതാണ് ഇടപെടുക എന്നുള്ളതാണ് ആ ഇടപെടൽ സർക്കാരും ചേർക്കുന്നുണ്ട് അപ്പോൾ സമൂഹവും സർക്കാരും രണ്ടായെന്നല്ല സമൂഹവും സർക്കാരും ഉത്തരവാദിത്തമുള്ള വിഭാഗങ്ങളാണ് സമൂഹവും സർക്കാരും ആകുമ്പോൾ എല്ലാമായി ആ ഇടപെടൽ തീർത്ത് കുട്ടനാടിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്